വ്യൂഹം. അങ്ങനെ നമ്മുടെ കുട്ടികളെല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഒക്കെ എന്താ പറയാ, കേട്ട് ഉത്തരം പറയാൻ റെഡിയാണോ എല്ലാവരും? ആണ്. പക്ഷെ ചോദ്യം ചോദിക്കുന്നത് ഞാനല്ല, അതിനുവേണ്ടി ഒരു ക്വിസ് മാസ്റ്റർ ഉണ്ട്. നമുക്ക് വിളിച്ചാലോ? വിളിക്കട്ടെ. വ്യാസ വിദ്യാലയം എന്തോ ഒരു എനർജി ഇല്ലാത്ത, വിളിക്കട്ടെ. നിങ്ങൾ പറഞ്ഞാലേ വിളിക്കുള്ളൂ. ഫസ്റ്റ് റൗണ്ട് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഇവിടെ നല്ലായിരുന്നു. ആ നമ്മൾ നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മൾ അവിടെ നന്നായിരുന്നു. ഓക്കെ, കുഴപ്പമില്ലാണ്ട് നന്നായൊക്കെ പോയെങ്കിൽ ഇപ്രാവശ്യം രണ്ടാം ഘട്ടം നമ്മൾ തകർക്കണം കേട്ടോ. ഫുൾ മാർക്കൊക്കെ മേടിച്ച് അടിപൊളിയാക്കണം അല്ലേ. ആ അപ്പൊ എന്തായാലും നമ്മുടെ ക്വിസ് തുടങ്ങാൻ സമയമായി. അതിനായിട്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സുമേഷ് സർ. അങ്ങനെ നമ്മുടെ ക്വിസ് റൗണ്ട് തുടങ്ങാൻ പോകുമ്പോൾ നമ്മുടെ ക്വിസ് മാസ്റ്റർ ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. റെഡി എന്ന് പറയുമ്പോഴത്തേന് ഇങ്ങനെ നിൽക്കുന്നത്, സാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ശരിയാണ്. അതാ വേറൊരു കാര്യം കൂടെ ഉണ്ട് ചോദ്യം. ബസർ റൗണ്ട് ആണ് ഇപ്പൊ നിങ്ങളുടെ. ഇനി അങ്ങനെ ചോദ്യത്തിന് മുമ്പേ ഉത്തരം പറയുകയാണെങ്കിൽ ഇപ്പൊ കിട്ടുന്നുള്ളതും കൂടെയാണോ? അതും കൂടെയാണോ? ഓക്കെ, എന്തായാലും ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ് ഇന്ന് നമ്മളുടെ. അവിടെ എല്ലാവർക്കും ഉത്തരം പറയാൻ സാധിക്കട്ടെ ഇപ്രാവശ്യം. പക്ഷെ നമ്മുടെ ഓപ്ഷണൽ റൗണ്ട് അല്ല, ബസർ റൗണ്ട് ആണ്. അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്നറിയാം. എന്തായാലും നമുക്ക് റൂൾസ് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബസർ റൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആദ്യം ആരാണോ ബസർ അമർത്തുന്നത് അവർക്കാണ് ഉത്തരം പറയാനുള്ള ഓപ്ഷൻ ഉള്ളത്. ഓക്കെ, ബസർ അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉത്തരം പറയാം. ഉത്തരം ശരിയായി കഴിഞ്ഞാൽ 10 പോയിന്റ് കിട്ടും, തെറ്റിക്കഴിഞ്ഞാൽ -5 പോയിന്റ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, ടോട്ടൽ 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പം എത്രയും പെട്ടെന്ന് ബസർ അമർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ അല്ലേ? ഇനി ചോദ്യം മുഴുവനായിട്ട് കേട്ടതിന് ശേഷം മാത്രം നമ്മൾ ബസർ അമർത്തുക. അല്ലെങ്കിൽ സാർ ഇങ്ങനെ നിന്നത് എനിക്കറിയില്ല അതെന്താണ് സാർ ഉദ്ദേശിച്ചതെന്ന്, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പിന്നെ എങ്ങാനും ഇനി ചോദ്യത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ബസർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദ്യം അവിടെ കൊണ്ട് നിർത്തും. നമ്മൾ ചിലപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ട്വിസ്റ്റ് ഒക്കെ ഉണ്ടാവാം, ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും, ഉത്തരം മാത്രമല്ല ചോദ്യം പറയേണ്ടി വരും കേട്ടല്ലോ. അതുകൊണ്ട് ഫുൾ ചോദ്യം കേട്ടതിന് ശേഷം മാത്രം ബസർ അമർത്തുക കേട്ടോ. എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ സാർ എല്ലാവരും റെഡിയാണെന്നാണ് പറയുന്നത്. സാറ് പിന്നെ പണ്ടേ റെഡിയാണ്. ഓക്കെ, 100 മാർക്ക് കിട്ടാനുള്ള ഒരു സമയമാണ് അല്ലേ. ആ നമ്മൾ ആര് ജയിക്കും ഇപ്രാവശ്യം? വെറുതെ ഒരു ജയിക്കും. ഓ, വീതിച്ചു കൊടുത്താൽ പോലും കൃത്യമായിട്ട് കിട്ടാത്തൊരു സമയമായിപ്പോയി അല്ലേ. അപ്പം എന്തായാലും വിഷയത്തിനെ കുറിച്ച് ചോദിക്കാം. എന്താണ് സാർ വിഷയം? നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സനാതനധർമ്മവും പ്രകൃതിയും. ഓക്കേ, അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുള്ള സബ്ജക്ട് ആണ് സാർ. അപ്പൊ നമുക്ക് അധികം സമയം കളയാതെ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലേ. ഓക്കേ, അപ്പൊ ഇതാ വരുന്നു നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം. ഏത് ഉപനിഷത്തിലെ വാക്കുകളാണ് ഈശാവാസ്യം ഇതം സർവം? ഓക്കേ, അമൃത വിദ്യാലയം ചാവക്കാട്, ഉത്തരം പറഞ്ഞോളൂ. ഈശാ ഉപനിഷത്ത്. ഈശോ ഉപനിഷത്ത് അല്ലെങ്കിൽ ഈശാവാസ്യം ഉപനിഷത്ത്. ഓക്കേ, കറക്റ്റാണ്. അപ്പൊ അങ്ങനെ അമൃത വിദ്യാലയം ചാവക്കാടാണ് ആദ്യം തുടങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പം രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. എല്ലാവരും റെഡി ആയിട്ട് തന്നെ നിന്നോ? ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എന്താ വരുന്നു? നർമ്മദാ നദി അതിന്റെ യാത്ര എവിടെ? വീണ്ടും അമൃത വിദ്യാലയം ചാവക്കാടാണ് ബസർ അമർത്തിയിരിക്കുന്നത്. ഉത്തരം പറഞ്ഞോളൂ. അമർകണ്ടക്. അമർകണ്ടക് ശരിയാണ്. 20 പോയിന്റ് ആയി. ഗുഡ് സ്റ്റാർട്ട്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. ബാക്കിയുള്ളവര് വേഗം 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 കേട്ടോ. കൈവച്ചോ. ഓക്കെ, റെഡി? നിങ്ങളും കൈവച്ചോ, റെഡി. മൂന്നാമത്തെ ചോദ്യം എന്താ വരുന്നു? ചോദ്യം, ഏത് മരത്തിന്റെ ഇലകളാണ് ത്രിമൂർത്തികളെ പ്രതിനിധീകരിക്കുന്നത്? അപ്പോ അമൃത വിദ്യാലയം കൊച്ചിയാണ്, പറഞ്ഞോളൂ. കിംഷുക. കിംഷുക കറക്റ്റാണ്. കറക്റ്റ് ആൻസർ. 10 പോയിന്റ്സ്. അങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നാലാമത്തെ ചോദ്യം ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് സാർ. ഞാൻ റെഡി. ചോദ്യം, എവിടെയാണ് ദശരാജ്ഞ യുദ്ധം നടന്നത്? അപ്പോ അമൃത വിദ്യാലയം ചാവക്കാട്, ഉത്തരം പറഞ്ഞോളൂ. ഇരാവതി നദി. ഇരാവതി നദി ശരിയാണ്. ശരിയായ ഉത്തരം. 10 പോയിന്റും കൂടെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ബാക്കിയുള്ളവർക്ക് സ്പീഡ് ഇച്ചിര കുറവാണെന്നാണ്. കാരണം ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇവരാണ് ബസർ അമർത്തിയിരിക്കുന്നത്. ഒരു പ്രാവശ്യം അവർ കിട്ടി, എന്നാൽ പോലും നിങ്ങൾ രണ്ട് ടീമും ഇച്ചിരി കൂടെ ഫാസ്റ്റ് ആക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ സാർ. ഓക്കെ, ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി. ഇച്ചിരി ഫാസ്റ്റ് ആയിട്ടാണ് ഞെക്കിയത്, ക്വസ്റ്റ്യൻ ഫിനിഷ് ആവണം കേട്ടോ. ഓക്കെ, അമൃത വിദ്യാലയം ചാവക്കാട് ആൻസർ പറഞ്ഞോളൂ. കാവേരി. കാവേരി ശരിയാണ്. കറക്റ്റ് ആൻസർ. ജസ്റ്റ് മിസ്സാണ്.
ഇവിടെ ആരെങ്കിലും ക്വസ്റ്റ്യൻ അവസാനിക്കുന്നതിന് മുമ്പ് ബസർ അമർത്തി കഴിഞ്ഞാൽ ടീം ക്യാപ്റ്റൻസിനെ കൊണ്ട് ഇവിടെ ഏത്തം ഇടിക്കുക എന്നൊരു ചടങ്ങും സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട്. കൊച്ചി അല്ല ചാവക്കാടിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഞാനാണ്. ആ സാരി ഉടുത്തിട്ട് കേരള സാരിയിലെ ഏത്തറാണ്, അത്ര വലിയ രസമൊന്നും ചിലപ്പോ ഉണ്ടായിന്ന് വരില്ല. സാരി ഉടുത്തിട്ട് ഇനി ഒരു കൺസിഡറേഷൻ കൊണ്ട് പറഞ്ഞാ കാണാൻ നല്ല രസമായിരിക്കും ചിലപ്പോ, എനിക്കറിയില്ല. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തുളസീദാസ്, രാമചരിതമാനസ്. അമൃത വിദ്യാലയ കൊച്ചിയാണ് ബസർ അമർത്തിയിരിക്കുന്ന, ഉത്തരം പറയൂ. നൈമിശാരണ്യ. ഓക്കെ, ചോദ്യം എന്തായിരുന്നു? തുളസീദാസ് രാമചരിതം മനസ്സ എവിടെയാ രചിച്ചത്? ഓക്കെ സർ, എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഇനി നമ്മുടെ ഒന്നും ഇവിടെ ആവശ്യമില്ല കേട്ടോ. ചോദ്യം ഇവര് തന്നെ ഇടുന്നു, ഉത്തരം ഇവിടെ തന്നെ ഇടുന്നു, ഇവര് തന്നെ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു അങ്ങ് തീർത്താ പോരെ, നമ്മുടെ ഒന്നും ആവശ്യമില്ലല്ലോ സർ. എന്താണ് സാറിന്റെ അഭിപ്രായം? നമുക്ക് വീട്ടിൽ തുടക്കത്തിൽ പറഞ്ഞിട്ട് പോവാം. ആ എല്ലാ ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഇവരെ വിളിച്ചാൽ മതിയല്ലേ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ആരുടെ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? എന്താ ചെയ്യേണ്ടത് ശരത്തേട്ടാ? അത് ഇതും കൂടി കഴിയട്ടെ, എല്ലാം കൂടി. ഇനിയിപ്പോ മൂന്ന് പ്രാവശ്യം അങ്ങനെ നമുക്കൊന്നും അറിയില്ലല്ലോ, അപ്പൊ എല്ലാം കൂടി ചേർത്ത് ഒരുമിച്ച് തരാം. അപ്പൊ എന്തായാലും ഉത്തരം ശരിയാണോ എന്നറിയാം. ആ പോയിന്റ് ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഉത്തരം ശരിയാണോ എന്ന് സർ പറയാം? ഉത്തരം ശരിയാണ്. ശരിയാണ്, 10 points അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ സ്പെഷ്യലായിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ആൾക്കാരോട് റിക്വസ്റ്റ് ചെയ്യാൻ പോവാണ്. അതായത് ബസർ ചോദ്യത്തിന് മുന്നേ അമർത്തി കഴിഞ്ഞാൽ -5 points. എങ്ങനെയായിരിക്കും? രസമായിരിക്കില്ലേ? എല്ലാവരോടും കൂടെ രസമാണോ? ഓക്കെ, എന്തായാലും ചോദ്യം ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം, കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് ചോദ്യം എന്താണെന്ന് അറിയണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടാവുമല്ലോ സാർ. ഒന്ന് ചോദ്യം, തുളസീദാസ് രാമചരിത മാനസ് രചിച്ചത് എവിടെയാണ്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം അവര് പറഞ്ഞത് കറക്റ്റ് ആണ്. ഇനി 7th ചോദ്യം വരുന്നു. അവരവരുടെ ക്യാപ്റ്റൻസിന് പണി കൊടുക്കാതിരിക്കുക. പിന്നെ ചോദ്യങ്ങൾ പ്രേക്ഷകർക്ക് കേൾക്കണം എന്ന് വളരെ അധികം ആഗ്രഹമുണ്ട് അല്ലേ. ചോദ്യം മുഴുവൻ കേട്ട് ഉത്തരം കേൾക്കുന്ന ഒരു സുഖം, എന്നാലും ഉത്തരം കേട്ട് ചോദ്യം കേൾക്കുമ്പോൾ ഉണ്ടാവില്ലല്ലോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. 7th ചോദ്യം, തുംഗഭദ്ര നദിയിൽ സ്ഥിതി ചെയ്യുന്ന കുന്നേത്. അമൃത വിദ്യാലയ കൊയിലാണ്ടി, പറഞ്ഞോളൂ. മാതാങ്കുന്ന്. ആകെ നമുക്ക് അവശേഷിക്കുന്നത് 3-3 ചോദ്യം മാത്രമാണ്. നമ്മൾ അവിടെ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇച്ചിരിയും കൂടെ ഒന്ന് ഫാസ്റ്റ് ആവാൻ ശ്രമിക്കേ. ഓക്കെ, നമുക്ക് 8th ചോദ്യം. അതെ ചോദ്യം, പരശുരാമ മുനിയുടെ പിതാവായ. അമൃത വിദ്യാലയ ചാവക്കാട് ആൻസർ പറഞ്ഞോളൂ. ജമദഗ്നി. ഏത് മൃഗത്തിന്റെ നിർണായക ആവാസ കേന്ദ്രമാണ് പൊന്നമ്പലം? അമൃത വിദ്യാലയ ചാവക്കാട് പറഞ്ഞോളൂ. കടുവ. കടുവ ശരിയാണ്, ശരിയായ ഉത്തരം. ഇനി ഒരു ചോദ്യം കൂടെ ഉള്ളൂ. നിങ്ങൾ ഈ ട്രിക്ക് ഇതൊക്കെ ഈ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഇവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. ഈ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ ബസർ ഇത്ര ഫാസ്റ്റ് ആയിട്ട് അമർത്ത എന്താണ് ആ ടെക്നിക്കോ എന്നുള്ളത് അവർ വേറെ സ്ഥലത്ത് പോകുമ്പോൾ ഉപയോഗിച്ചോട്ടെ അല്ലേ. നമ്മളെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതല്ലേ അല്ലേ. എൻ്റെ കുട്ടികളൊക്കെ ഇങ്ങനെ വിഷമിക്കുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ 10th ചോദ്യം. റെഡി? ആരാണ് അർത്ഥശാസ്ത്രം എഴുതിയത്? അമൃത വിദ്യാലയം കൊച്ചി, ഉത്തരം പറഞ്ഞോളൂ. കൗടില്യ. ശരിയായ ഉത്തരം. അങ്ങനെ നമ്മുടെ ബസർ റൗണ്ടിലെ 10 ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എത്ര മാർക്സ് ഒക്കെ കിട്ടിയെന്ന് നോക്കാം. ഓക്കെ, വ്യാസ വിദ്യാപീഠം നമുക്ക് ഒന്നും സ്കോർ ചെയ്യാൻ പറ്റിയില്ല. സാരല്ല, നമുക്ക് അടുത്ത റൗണ്ടിൽ പിടിക്കാം കേട്ടോ, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അമൃത വിദ്യാലയം കൊച്ചി എത്ര പോയിന്റ്സ് ആണെന്നറിയോ? കറക്റ്റ്, 30 points. ഇനി നമ്മുടെ ഇന്നത്തെ സ്റ്റാർസ് അമൃത വിദ്യാലയം ചാവക്കാട് എത്ര പോയിന്റ്സാ? 60 ആണോ? ഉറപ്പാണോ? കറക്റ്റ് ആണ്. ഇനി അമൃത വിദ്യാലയം കൊയിലാണ്ടി 10 points. കുഴപ്പമില്ല, നമുക്കിനി അടുത്ത റൗണ്ടുകളിൽ പിടിക്കാം അല്ലേ.